ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരു നെയിൽ പോളിഷ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നത് ദിവസം വേറെ വേറെ കളേഴ്സ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം ഒരു ഗ്ലൂ, നമുക്ക് ഗ്ലൂ വേണം. ഫെവിക്കോളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഞാൻ ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ ഒരു പാത്രം എടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഈ ഗ്ലൂ ഇങ്ങോട്ട് ഒഴിച്ച് വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിങ്ക് കളർ പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. കണ്ടില്ല, ഇനി ഞാനത് കുറച്ച് ഒഴിക്കുവാണ്. ഇനിയിപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഞാനത് ഇങ്ങനെ യൂസ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നല്ല കടുത്ത പിങ്ക് ആണ്. നമുക്ക് കുറച്ചും കൂടി ഗ്ലൂ ഒഴിച്ച് നോക്കാം. നമ്മൾ ഇനി നല്ലോണം മിക്സ് ചെയ്യണം. ഈ അപ്പോൾ നമ്മുടെ നെയിൽ പോളിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഹാൻഡ്സിൽ ഇടുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ സാധാ ഇടുന്ന പോലെ തന്നെ ഇട്ടാൽ മതിയേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയിൽ പോളിഷ് ഇവിടെ റെഡി ആയിട്ടത് ഞാനിപ്പോൾ ഹാൻഡിലിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു എയറിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വയ്ക്കണം. എന്നാലും നമുക്കൊരു നല്ലൊരു ഇത് കിട്ടുമല്ലോ. നമ്മളിത് എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ ഇനി ഇത് ഉണങ്ങിയിട്ട് ഇത് കുറച്ച് നേരം എടുക്കും നമ്മുടെ നെയിൽ പോളിഷ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കണ കാര്യം, അല്ലെങ്കിൽ ഇത് നാശമായി പോവും. നമ്മുടെ നമുക്കറിയാലോ ഗ്ലൂസ് നല്ല ഒരു കളറാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത് കേട്ടോ. നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഒരു കയ്യിൽ വിട്ടു നോക്കിയിട്ടുള്ളൂ കേട്ടോ. സൂക്ഷിക്കുന്നത് ഇത് ഇങ്ങനത്തെ നമ്മുടെ പഴയൊരു അക്രിലിക് കളറായിരുന്നു. ഇതിൻ്റെ കളർ തന്നെയായിരുന്നു, സെയിം കളർ പോലെയുള്ള കളറായിരുന്നു. ഓക്കെ, ഞാൻ ഇത് ഇതിനകത്താണ് സ്റ്റോർ ചെയ്യണം കേട്ടോ നമ്മുടെ നെയിൽ പോളിഷ്. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതേ നമുക്കിനി ഇത് പറിച്ച് നോക്കാം. നമുക്കിത് പറിച്ചെടുക്കണമെങ്കിൽ ഞാൻ നോക്കി നോക്കാം. കുഴപ്പമൊന്നും ഇല്ലാണ്ട് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. നമുക്കിത് നെയിൽ പോളിഷും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു നെയിൽ പോളിഷ് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അത് പോയി താനേ പൊയ്ക്കോളും. കണ്ടില്ലേ, പെട്ടെന്ന് പോയി. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട്
ഇപ്പോൾ ഒരു തണുപ്പ് വെള്ളമാണ് ഇടുന്നത്. കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇപ്പം പോണില്ലെങ്കിൽ കേട്ടോ, പോണില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ട് നമ്മുടെ കൈ അതിനകത്ത് ഒന്ന് നമുക്ക് കുറച്ച് ബ്ലൂ പിന്നെ കുറച്ച് അക്രിലിക് കളേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്താൽ മതി, നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു നെയിൽ പോളിഷ് കിട്ടും. ഞാനിപ്പോൾ പറയണത് നമ്മൾ എന്നെന്നും മാറ്റണം, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ദിവസം കൂടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ മാറ്റുന്നൊക്കെ കിട്ടും. സോ അങ്ങനെ കുറേ റിമൂവറൊക്കെ നമുക്ക് വേസ്റ്റ് ആവൂലേ, അപ്പോൾ അത് ആ ഒരു അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിട്ടത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളിത് ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. അതേ എൻ്റെ ഇത് മൊത്തം പോയിട്ടുണ്ട്. അല്ലേ മൊത്തം പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ തീർച്ചയായിട്ടും പോവും. ഇനിയിപ്പോൾ വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും പോവും കേട്ടോ. ഞാൻ രണ്ട് രീതി ഒഴിച്ച് പറഞ്ഞതാണ്, നിങ്ങൾക്ക് രണ്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ നെയിൽ പോളിഷ്. ഞാൻ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെയിൻറ്റ് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ കാലിയായ കുപ്പികൾ, ആ കുപ്പിയിലൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് അമർത്തേക്കണേ പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. അപ്പം അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അതുവരേക്കും ബൈ ബൈ.